എല്ലാവർക്കും ജോലി എടുക്കാൻ പറ്റും, ബിസിനസ് എടുക്കാം, ബിസിനസ് ചെയ്യാം, ഉസ്താദുമാർക്ക് ചെയ്യാം, സാധാരണക്കാർക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഹലാലായ ഏത് ജോലി നമുക്ക് ചെയ്യാം, ഹലാലായത് നമ്മൾ ചിലപ്പോൾ കരുതും റോഡ് സൈഡിലും തെരുവോരങ്ങളിലൊക്കെ കച്ചവടം നടത്തുന്ന പോലെ, ആ ഓനെന്താ ജോലി, ഓ റോഡ് സൈഡിൽ കച്ചവടം നടത്താം, എന്താ റോഡ് സൈഡിൽ കച്ചവടം നടത്തിനീന്, അല്ലെന്താ തെരുവോരത്ത് കച്ചവടം നടത്തിനീന്, എന്താ അതിലെന്താ ഒരു കുറവ്, ഒരു കുറവില്ല. ആ അങ്ങനെ കുറവുണ്ട് ആരും കരുതന്നെ വേണ്ട, ഒരു കുറവില്ലതിൽ. തട്ടുകട നടത്തുകയാണ്, ചില ആളുകൾ അങ്ങനെ പറയും, ആ ഓന് തട്ടുകട, അല്ലെങ്കിൽ ഓന് ബാർബർ ഷോപ്പ്, അല്ലെങ്കിൽ ഓന് എന്താ. ഓരോ ജോലിക്കും അതിന്റേതായ മഹത്തുണ്ട്, ഓരോ ജോലിക്കും അതിന്റേതായ മഹത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പോ ചിലപ്പോ പറയും, ചില കൂട്ടുകാര് പറയും, ഈ ബാർബർമാരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാം, എന്തിനെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നു, ഓലെ ജോലിയിൽ വർക്കത്തില്ലേ. ഇസ്ലാമിൽ അങ്ങനെ ഒരാളെയും ഒരു വിഭാഗത്തെയും തരം താഴ്ത്തിട്ട് കാണുന്നേ ഇല്ല. ആ ഒരു തോന്നലങ്ങൾ അവസാനിപ്പിക്കണം. കറുകറുത്ത ബിലാൽ റളിയല്ലാഹുവിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുവിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രവാചകനാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളാണ് ബാർബർമാർക്കെതിരെ ഓലെങ്ങനെയാണ് ഓലിങ്ങനെയാണെന്ന് പറയണേ, എന്തെങ്ങനെയാണെന്നല്ലേ, ഓൽക്കല്ലാഹു മാത്രം കൊടുത്തിട്ടില്ലേ, ഓൽക്കല്ല മാത്രം കൊടുത്തിട്ടില്ലേ, അതൊന്നുമില്ല, അതിലൊന്നൊരു കുറവില്ല. മുടിവെട്ടണ ഒരു മോശമായ ജോലിയാ അങ്ങനെ നിങ്ങൾ കരുതിയാണ്, ഇല്ല ഇല്ല. ആരുന്നാള് പിന്നോട് അങ്ങനെ ഒരു സങ്കടം പറഞ്ഞു, ഒരു വിഷമം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. എല്ലാത്തിലും ബർക്കത്തുണ്ട്, എല്ലാത്തിലും ബർക്കത്തുണ്ട്, നമ്മൾ മറക്കരുത്. ഒരാളെയും നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, ഒരു വിശ്വാസം എങ്ങനെ കാണാൻ പാടില്ല, അതാ ഞാൻ പറയുന്നത്, ഒരു വിശ്വാസം എങ്ങനെ കാണാൻ പാടില്ല. നമ്മളെപ്പോലെ ജോലി ചെയ്യുന്നവരാണ് അവര്, അവർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എത്ര ബാർബർ ഷോപ്പില് റമദാൻ നിലാവും അർമി നിലാവും പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് പോലെ പൊക്കി പറയണം നിങ്ങൾ കരുതണ്ട, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ ഇസ്ലാം ഒരിക്കലും നമുക്ക് അനുവാദം തന്നില്ല. കറുകറുത്തവരെ നിറം നോക്കിയിട്ട് അല്ലെങ്കിൽ ഭംഗി നോക്കിയിട്ട് തറവാട് നോക്കിയിട്ട് ഒരാളെ കൂടെ നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങളെ എല്ലാവരെയും സ്നേഹിച്ച പ്രവാചകരാണ്, എല്ലാവരെയും മഹബത്ത് വെച്ച മുത്തു നബിയാണ്. ഇമാമിന്റെ ചരിത്രം നിങ്ങൾക്ക്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട യാചകനെ കണ്ടാൽ ഷാഫി ഇമാം അങ്ങോട്ട് ഓടിച്ചെല്ലും. എന്നിട്ട് അവർക്ക് 5-10 രൂപ കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ ഷാഫി ഇമാം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരിക്കണം കേട്ടോ എന്ന് പറയും. കണ്ടോ കണ്ടോ, വഴിയിൽ നിൽക്കുന്ന യാചകന്മാരെയും പാവപ്പെട്ടവരെയൊക്കെ നമ്മൾ കണ്ണ് കാണലിന്, ചില ആളുകളൊക്കെ കുറവാക്കി കാണും. ഇതൊക്കെ ഇല്ല തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഒരു യാചകനെ കണ്ടാ നമ്മള് മൈൻഡ് തന്നെ ചെയ്യില്ല, മൈൻഡ് തന്നെ ചെയ്യില്ല. ഓം വല്യ മഹത്വല്ലോനേക്കരം, ഓം വല്യ പവറിലോനേക്കരം. ഒരാളെ മുഖം കണ്ടിട്ട്, ഒരാളെ ശരീരം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്, ഒരാളെ വേഷം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്, ഒരാളെ പോക്ക് കണ്ടിട്ട് അവരെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിലയിരുത്തരുത്. എല്ലാവർക്കും അത് വർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്കുള്ള വർക്കത്ത് കൊടുത്തിട്ടുണ്ട്. റോഡ് സൈഡുകളിൽ മറ്റൊക്കെ കച്ചവടം നടത്തുക, അതൊക്കെ ബർക്കത്തുള്ള ജോലിയാണ്, അതൊക്കെ റഹ്മത്തുള്ള ജോലിയാണ്. രാത്രി തട്ടുകട നടത്തുക, ചെറിയ ചായ മക്കാനെ നടത്തുക, നമ്മൾ എന്താ കട, അല്ലെങ്കിൽ പിന്നെ എന്താണോ, എന്താ എനിക്ക് ബിസിനസ്സാണ്, അങ്ങനെ നമ്മളെ പല ആൾക്കാരെയും കാണില്ല. ഓൻ തിരക്കടില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, അങ്ങനെയാണ് പല ആൾക്കാരെ കാണില്ല അല്ലെ. നിങ്ങൾ അല്ലെങ്കിൽ അല്ല എന്ന് പറയാം, അപ്പൊ ഞാനത് തിരുത്തിക്കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറയാം, ഞാൻ അപ്പോൾ തിരുത്താം. ആ ചില ആളുകൾ അങ്ങനെ വലിയ ബിസിനസ്സുകാരാണെങ്കിൽ മാഷാല്ലാഹ് ഓ നല്ല നിലയിലാട്ടോ, എന്നാലോ റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്ന കുറിച്ചോട്ടോ, അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കച്ചവടം നടത്തുന്നവര്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കറ്റ്, ചെറിയ ചായ മക്കാനൊക്കെ ഉണ്ടാവും, ചെറിയ ചായക്കട, ചായക്കട, എന്താ ഇതിനെന്താ കുഴപ്പം, എന്തായാലും കുഴപ്പം. അള്ള ബർക്കത്ത് കൊടുത്തില്ലേ, അള്ള ബർക്കത്ത് കൊടുത്താൽ എല്ലാരും കച്ചിലാവൂലേ. ഇനിയിപ്പോ ഏത് വലിയ ബിസിനസ് ആണെങ്കിലും, ഏത് വലിയ കച്ചവടമാണെങ്കിലും, ചെറിയ കച്ചവടമാണെങ്കിലും, ഈ ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം കിട്ടിയാലല്ലേ രക്ഷപ്പെടുള്ളൂ. അതങ്ങനെയാണ്, വലിയ ബിസിനസ് ആണെങ്കിലും, കച്ചവടമാണെങ്കിലും, ചെറിയ പരിപാടിയാണെങ്കിലും, ചെറിയ ചായ കടം വന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ പറയണില്ല. അപ്പോ ചെറിയ കച്ചവടം നടത്തി ജീവിച്ച ആളുകള്, അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുത്താൽ രക്ഷപ്പെട്ടില്ല, പറക്കത്താണ് വേണ്ടത്, പറക്കത്ത്. അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും പറക്കത്ത് ചോദിക്കുക, അള്ളാഹുവിനോട് നിരന്തരം പറക്കത്ത് ചോദിക്കുക. അത് നിങ്ങൾ ഇനി ബാർബർ ഷോപ്പ് നടത്താണെങ്കിലും, അതല്ല പച്ചക്കറി നടത്താണെങ്കിലും, ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും, ബസ് ഡ്രൈവർ ആണെങ്കിലും, ലോറി ഡ്രൈവർ ആണെങ്കിലും, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്താണ്, പേപ്പർ ഇട്ട് ജീവിക്കുകയാണ്, അങ്ങനത്തെ ആളുകൾ സ്റ്റാൻഡിലൊക്കെ പേപ്പർ വിസ്റ്റ് ജീവിക്കുക,
ഇല്ലേ, തെരുവോരത്ത് കച്ചവടം നടത്ത വാഹനങ്ങൾ വരുന്ന, വാഹനം പാർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് കരിമ്പ് ജ്യൂസ്, പിന്നെ നോമ്പായിട്ട് പിന്നെ അതൊന്നുമില്ല, കരിമ്പ് ജ്യൂസ് കച്ചവടം നടത്ത, ഇതിനൊക്കെ എന്താ കുറവ്? ഒരു കുറവില്ല. നിങ്ങളതൊക്കെ കുറവാണെന്ന് നമ്മളെ കണ്ണിൽ നിങ്ങൾ കാണേ വേണ്ട. ബറക്കത്ത് കൊടുത്തോ ഓ രക്ഷപ്പെടും. അത് ഇനി കരിമ്പ് ജ്യൂസ് ആണെങ്കിലും ശരി, ചെറിയ നെല്ലിക്ക മാറ്റേ ഉപ്പിലിട്ടാണ്ട് കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ, ചില സ്ഥലത്ത് അങ്ങനെ കാണാം. നമ്മളിങ്ങനെ ഇങ്ങനെ കഴിച്ചാശും അള്ളയത്തപ്പിൽക്ക് ഈ നെല്ലിക്ക എത്രയാണ്? നെല്ലിക്കക്ക് ആ ഉറുപ്യ, ആ മധുരട്ടിന് 2 rupees. അള്ളാ സുബ്ഹാനല്ലാഹ്, ഈ 2 rupees ഈ ചങ്ങായി എങ്ങനെ കുറുമ്പ് പോയിട്ടുണ്ട്? അങ്ങനെ നമ്മൾ കരുത, അങ്ങനെ ഒന്നും കരുതണ്ട പ്രിയപ്പെട്ടവര്. അള്ള ബറക്കത്ത് കൊടുത്ത കച്ചവടം കരുത്. ആ അങ്ങനെ 2 rupees 100 വന്ന് വാങ്ങി എത്ര റുപ്യായി? 200 rupees. അതിൽ അള്ളാഹു ബറക്കത്ത് കൊടുത്താലോ ഓ രക്ഷപ്പെട്ടു ചെയ്തു. അപ്പൊ ഒരു കച്ചവടക്കാരെ നോക്കിയിട്ട് ഓ മോശമാണ് നമ്മൾ കരുതണ്ട. അള്ളാഹു അവന് നല്ല ബറക്കത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ നെല്ലിക്കാണെങ്കിൽ ഞങ്ങൾ ഉദാഹരണം പറഞ്ഞു മാത്രം. ഉസ്താന്താ ഞങ്ങളെ പറയാത്തത് നിങ്ങൾ ആരും കരുതല്ലേ? എല്ലാരും ഉസ്താ കരുതുന്നുണ്ട്, എല്ലാരും കരുതുന്നുണ്ട്. മീൻ പിടിക്കാൻ പോണോലും, മത്സ്യബന്ധനത്തിന് പോണോലും, അതേപ്രകാരം മീൻ മാർക്കറ്റ് എടുത്തോലും, ബീഫും ചിക്കനും ഒക്കെ എല്ലാം റബ്ബ് ഒരു ഭാഗത്തിലൂടെ നമുക്ക് നികത്തി തരട്ടെ. വിൽക്കാൻ വെച്ച ഷോപ്പ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, വിൽക്കാൻ വെച്ച കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട്. നല്ല റാഹത്തിൽ വിറ്റ് പോയി നമ്മുടെ കടങ്ങളൊക്കെ ഉള്ള വീട്ടിൽ തരട്ടെ. വിഷയത്തിലേക്ക് വരികോരത്ത് റോഡ് സൈഡിൽ പത്തിരി ചുട്ട് അഥവാ റൊട്ടി വിൽപ്പന നടത്തിയിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു. നോമ്പായ കണ്ടിട്ടില്ലേ ചിലപ്പോ നിങ്ങള് സമൂസ ഉണ്ടാക്കിയിട്ട്? സമൂസ നമ്മുടെ വീട്ടിലില്ലാന്നിട്ടല്ലോ, പക്ഷെ അതൊരു രസം. സമൂസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടലേറ്റ്, കടലേറ്റ് ഞാൻ മുണ്ടണില്ല, അപ്പൊ ചോദിക്കും നിങ്ങൾ എന്നെങ്ങനെ കടലേറ്റ് ഉണ്ടാക്കാൻ പറയാനല്ലേ. ആ കടലേറ്റ് മാറ്റിയൊക്കെ വേറെ പറയാൻ, ഞാൻ ചോദിക്കുന്നതിന് പറയാൻ സമയം പറയാൻ കൈയായിട്ടൊന്നല്ല. ഇനി അത് പറയാതെ മുങ്ങാൻ നിങ്ങൾ കരുതും വേണ്ട, അതല്ല ഇതിന് അപ്പുറം നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരും, പക്ഷെ അപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കടലേറ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുക്കണം കണ്ടില്ലേ, അതൊക്കെ ബറക്കത്താണ്, അതൊക്കെ ബറക്കത്തുണ്ട്. പറഞ്ഞു വരുന്നത് അലി റളിയല്ലാഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നമുക്ക് അങ്ങനെ കച്ചവടം നടത്തിയാലോ? അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിന്റെ അല്ലാ ആ ഞാന് 2 rupees വിചാരിച്ചിരിക്കാണ്, ഇപ്പൊ ഉപ്പിലിട്ടതിനൊക്കെ 5 rupees. ആ മാഷാല്ലാ 5 rupees കഴിക്കണല്ലേ, അപ്പൊ ബറക്കത്ത് നല്ലോണം കൂടിയിരിക്കണം എന്നതിന്റെ അർത്ഥം. ഞാൻ ഇപ്പോഴും പഴയ കാലത്ത് നമ്മൾ വാങ്ങി ഓർമ്മയില്ലല്ലോ, പഴയ കാലത്തല്ലേ കോലൈസൊക്കെ തന്നെ ജീവിച്ചിട്ടുള്ളൂ. അപ്പോ ചെറുപ്പത്തിലൊക്കെ 5 rupees കഴിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ബറക്കത്ത് നല്ലോണം കൂടിയിരിക്കണം, അള്ളാഹു നല്ല ബറക്കത്തേക്ക് കൊടുക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് പോവുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഞാനിങ്ങനെ റൊട്ടി ഉണ്ടാക്കി കച്ചവടം നടത്താൻ തീരുമാനിക്കുന്നുണ്ട് നബിയേ. ഏതൊരു ബിസിനസ്സുകാരാണെങ്കിലും ഏതൊരു കച്ചവടക്കാരാണെങ്കിലും നിങ്ങളെ മാതാപിതാക്കളോട് പറയുന്നതിന്റെ ഒരു വിജയത്തിന്റെ പൊരുത്തമാണ് പ്രിയപ്പെട്ടവരെ. ഉസ്താദന്മാരോട് പറഞ്ഞു തുടക്കം കുറിക്കുക, അതേപ്രകാരം തങ്ങന്മാരോട് പറഞ്ഞു തുടക്കം കുറിക്കുക, അവരുടെ സമ്മതത്തോടെ തുടക്കം കുറിക്കുക. അല്ലാഹുവേ എത്രയോ ഷോപ്പുകളുണ്ട്, ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഷോപ്പുകളുണ്ട്, ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത ഷോപ്പുകളുണ്ട്, മുഴുവൻ ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും നല്ല കച്ചടവും ബറക്കത്തും നീ നൽകണേ. അല്ലാ ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല റാഹത്തുള്ളൊരു ജോലി നൽകണേ. അല്ലാ തുറസൂടുന്നാന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കച്ചവടം തുടങ്ങുകയാണ്, തങ്ങളെ അഭിപ്രായമെന്ന് പറയുമോ നബിയേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, മാഷാ അല്ലാഹ്, അല്ലാഹ് ബറക്കത്ത് നീയട്ടെ, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ അലിയേ, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ അലിയേ. ഉച്ചനബി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗ്രഹിച്ചു. നമ്മളോട് ഒരാള് വന്നിട്ട് അതെ അലൈ ബാപ്പ ഞാനൊരു കച്ചവടം നടത്താം, ഇജ്ജോ ഇജ്ജോ ഔ ഔ ഇജ് വലിയ നടത്തിയിട്ട് ഇജ് വലിയ അംബാനി ആവും.
ചില ആളുകൾ അങ്ങനെ പറയും. ജീ കച്ചവടം നടത്തിയിട്ട് എവിടെ തന്നെ ആ കാശം കണ്ട് പോയി കിട്ടുന്നല്ലാതെ ഫസ്റ്റ് തന്നെ ഓനെ തീരുന്നത് നമ്മൾ വിഷമാക്കരുത്. ഫസ്റ്റ് തന്നെ ഓൻ അങ്ങനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത്. അത് നോക്ക റാഹത്താകോ ഇല്ലേ, റാഹത്തായ സൈറ്റ് ആണോ, നല്ല സ്ഥലമാണോ, ആരാ കൂടല്ലത് ഒക്കെ. ഇപ്പൊ കൂടല്ലോലൊക്കെ ചോദിക്കണം ആരാ പാർട്ട്നർമാരെ. കാരണം കൂടല്ലോല വരെ പറ്റിക്കുന്ന സമയപ്പോ നിങ്ങളെല്ലാട്ട പറഞ്ഞത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ എല്ലാം നോക്കിയിട്ട് മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മോനെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിന്റെ ബാപ്പനെ കൊണ്ട് അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടൊന്ന് ദ്വാരിപ്പിക്കുക, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താനെ കൊണ്ടൊന്ന് കൊണ്ടുവരെ, പള്ളിയിലെ ഉസ്താനെ ഹസീബിനൊന്ന് പോയി കണ്ടള, അതല്ലെങ്കിൽ ആ തങ്ങളെ പോയി ഒന്ന് കണ്ടള, മടവൂരി ചെന്നൊന്ന് മഹാന്മാര് ചെന്നൊന്ന് സിയാറത്ത് ചെയ്തള, എന്നിട്ട് തുടങ്ങിക്കോ. അതിലുള്ള ബർക്കത്ത് തരും, അതിലല്ലാഹു നല്ല ബർക്കത്ത് തരും, നല്ല റഹ്മത്ത് അല്ലാഹു ഏറ്റി തരും. അതുകൊണ്ടാണ് ചരിത്രം പറയുകയാണ്, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നിട്ട് പറയുകയാണ്, യാ അലിയേ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അലിയേ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അലിയേ അള്ളാഹുവേ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ്, അലി റളിയല്ലാഹു അൻഹു കച്ചവടം തുടങ്ങുകയാണ്. ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു കച്ചവടം തുടങ്ങുമ്പോ ആ അലി റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി മാവ് കുഴച്ചു കൊടുക്കുന്നതാരാ, മഹതിയായ മഹാനായ അലി റളിയല്ലാഹു അൻഹുവാണ് മാവ് കുഴച്ചു കൊടുക്കുന്നത്. ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നതാരാ പ്രിയപ്പെട്ടവരെ, ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നതാരാ, മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അലി റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ മാഷാ അല്ലാഹ് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുകയാ. അലി റളിയല്ലാഹു അൻഹു റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാരാ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റൊട്ടി ഉണ്ടാക്കി കൊടുക്കും. പെണ്ണുങ്ങൾ നല്ലോണം കേട്ടോളി, ജോലിക്ക് പോണ ഭർത്താക്കന്മാരെ നമ്മൾ സഹായിക്കണം, നമ്മൾ സഹായിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്തെയ്യ റൊട്ടി ഉണ്ടാക്കി കൊടുക്കും. അലി റളിയല്ലാഹു അൻഹു മാവ് കഴിച്ചു കൊടുക്കും. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെറുതെ കൂല ആ കൊഴിച്ചൂടങ്ങട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട്, ചില ആളുകൾ അങ്ങനെയാണ്, അതങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, അങ്ങനെ ഇങ്ങനെയും കാട്ടാ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കൂടി കൊടുക്കുക കൊടുക്കുക അലി റളിയല്ലാഹുവിന് മാവ് ഇങ്ങനെ കുഴച്ചു കൊടുക്കും. പത്തിരിയൊക്കെ ഉണ്ടാക്കും മണ്ടിലും ഇങ്ങനെ കുഴച്ചിട്ട്. ഇപ്പൊ പിന്നെ കൊയിലും ഇതൊക്കെ പോയി, ഇപ്പൊ എന്താണ് ഇങ്ങനെ തുറക്കുക, ഉരുളെടുത്ത് ഇങ്ങനെ വെക്കുക വെക്കുക വെക്കുക, പ്രസ് ചെയ്യാം, ഇടയ്ക്ക് ഇങ്ങനെ എളിച്ചെണ്ണ ചുടുക, പിന്നെ ഉരുളെടുക്ക, പിന്നെ വെക്കുക, പ്രസ് ചെയ്യാം, നല്ല സുഖമാണ്, നല്ല സുഖമാണ്. അതും പോയപ്പോ കൊയ്ക്കണ മെഷീനുണ്ട്. ആ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും സൗകര്യങ്ങളായി. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുത്ത് ഫാത്തിമ ബീബി അങ്ങനെ സഹായിക്കും. അല്ലാഹുവേ രണ്ടുപേരും അങ്ങനെ കച്ചവടം നടത്തും, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ കച്ചവടം നടത്തും, എന്തോ ഒരു നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണെന്നറിയോ, ആ ജീവിതത്തിൽ അല്ലാഹു നല്ല ബറക്കത്ത് ചെയ്തതാ.